ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് 99. നമ്മൾ വേദത്തിലുള്ള ഫിസിക്സ് ആണ് നോക്കുന്നത്. അതിൽ അഗ്നിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ന് നോക്കുന്നത് അഗ്നി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെ പറ്റി വേദങ്ങൾ പറയുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു മന്ത്രത്തിലേക്ക് കടന്നിട്ട് അതിനെപ്പറ്റി പിന്നീട് പറയാം. മണ്ഡലം 3 സൂക്തം 29:3 ഋഷി വിശ്വാമിത്രൻ ദേവതാഗ്നി ഛന്ദസ് അനുഷ്ടുപ്പ് പങ്ക്തി തൃഷ്ടുപ്പ് ജഗതി ഉത്താനായാം അവഭര ചികിത്വാൻ സദ്യ പ്രവീത വൃഷണം ജജാന അരുഷസ്തുപൗ രശദസ്യ വാജ ഇളയാസ് പുത്രോ വയുനേ ജനിഷ്ഠ ഭാവാർത്ഥം ജ്ഞാനികളായ അധ്വരികൾ ഊർധമുഖിയായ അരണിയുടെ മേൽ അധോമുഖമായ അരണിയെ വച്ചപ്പോൾ ഗർഭവതിയായ അരണി അഭിലാഷ വർഷകനായ അഗ്നിദേവന് ജന്മം നൽകി. ആ അഗ്നിയിൽ ദാഹക ഗുണം ഉണ്ടായിരുന്നു. ഉത്തമമായ പ്രകാശത്തോടുകൂടിയ ഇളാപുത്രനായ അഗ്നി അരണി വഴി ഉദ്ഭവിച്ചു. ഇവിടെ പറയുന്നത് ജ്ഞാനികളായ, അതായത് ബുദ്ധിയുള്ളവർ, ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ ഉള്ള അധ്വരിക്ക് ഊർധമുഖിയായ അരണിയുടെ മേൽ അധോമുഖിയായ അരണിയെ വെച്ചപ്പോൾ ഗർഭവതിയായ അരണി അഗ്നിക്കു ജന്മം നൽകി. അപ്പൊ ഒരു അരണിയെടുത്തിട്ട് വേറൊരു അരണിയുടെ മേലെ വെച്ചപ്പോൾ അഗ്നിക്ക് ജന്മം നൽകി എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് അഗ്നി അങ്ങനെയാണ് ഉണ്ടാക്കിയത്. വരസേണ്ട ആവശ്യമൊന്നുമില്ല. ആധുനിക സയൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്. അതുണ്ടാകുന്ന ചില വസ്തുക്കൾ വേറൊന്നുമില് വെച്ചാൽ അവിടെ ഒന്നിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊന്നിലേക്ക് ചാടും. എതിൽ നിന്ന് ഇലക്ട്രോൺ മൈനസ് ചാർജാണ്. അപ്പോൾ എവിടെ നിന്നാണോ ചാടുന്നത് അതിന് പ്ലസ് ചാർജും വരും. ഇവിടത്തേക്കാണോ ചാടിയത് ആ പീസിന്, ആ കഷ്ണത്തിന് മൈനസ് ചാർജും വരും. അപ്പം ചാടുന്നതിന് പ്ലസ്സും മറ്റേതിന് മൈനസും. അപ്പം ചാർജ് ഉണ്ടാകുകയാണ്. അപ്പം ചാർജ് ഉണ്ടാകുമ്പോൾ തിരിച്ചു ചാടുമ്പോൾ വൈദ്യുതി ഉണ്ടാവും. അങ്ങനെ ഒരു ചൂട് അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പം വെറുതെ വെച്ചാൽ മതി. ഇത് ആധുനിക സയൻസിലുള്ളതാണ്. രണ്ട് വസ്തുക്കൾ ചേർത്ത് വെക്കുമ്പോൾ ഇതുണ്ടാവും. അതിനെ എന്നിട്ട് എടുത്തു മാറ്റുമ്പോൾ രണ്ടിലും ചാർജ് വരും. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അത് വ്യത്യസ്ത വസ്തുക്കളായാകാം. പക്ഷെ ഇവിടെ അതല്ല, ഒരേ അരണി തന്നെയാണ് ഒന്ന് മറ്റൊന്നിൻ്റെ വേല വെക്കുന്നത്. ഒരേ അരണി തന്നെ, രണ്ട് പീസുകൾ, രണ്ടും അരണിയാണ്. അരണി എന്നതിൻ്റെ തടിക്കഷ്ണങ്ങളാണ് രണ്ട്. അപ്പോൾ ഒന്ന് വെച്ചാൽ എങ്ങനെ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അരണി അഗ്നിക്ക് ജന്മം നൽകി. ഇളപുത്രനായ ഈ അഗ്നി, ഇളയുടെ പുത്രനായി ഈ അഗ്നി പ്രകാശിക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. ഇള എന്നത് ഒരു പുരാണത്തിൽ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചിട്ട് ഇളക്ക് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അതൊരു കഥയുണ്ട്. അതെല്ലാം പിന്നീട് നമ്മൾ സയൻസിലൂട്ട് കടക്കുമ്പോൾ ആ കഥയിലേക്കെല്ലാം വരട്ടി വരും. ഇപ്പോൾ ആ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. അതിൻ്റെ ആശയം മാത്രം പറയാം. അതിൽ ഇളയുടെ സ്വഭാവം പറയാം. ഇളക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം ആണാണെങ്കിൽ അത് ഒരു മാസം പെണ്ണായി. ഈ ഇളേൻ്റെ പ്രത്യേകത എങ്ങനെ, ഒരു മാസം ആണാണെങ്കിൽ അടുത്ത മാസം പെണ്ണായി. അപ്പം ഈ രണ്ട് ഇളയുടെ പുത്രി എന്നാണ് പറയുന്നത്. അപ്പൊ ഇളയിൽ നിന്നാണ് ഈ അഗ്നി ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അരണീനി എന്തായിട്ട് എടുക്കാം? രണ്ട് അരണി കഷ്ണത്തെ എങ്ങനെയായിട്ട് എടുക്കാം? ഇളയെ പോയില് കണക്കാക്കാം. ഇള ഒന്ന് ഒരു കഷ്ണം ഒരിക്കൽ ആണാണെങ്കിൽ അടുത്ത കഷ്ണം വേണമെങ്കിൽ എന്താകാം? പെണ്ണാകെ. കാരണം ഇത് മാറി മാറി വരുന്നതാണ്. അപ്പൊ രണ്ട് പീസാണല്ലോ.
ഒരു പീസ് ആണാണെങ്കിൽ മറ്റേത് പെണ്ണാകാം. അതായത് ഒന്നിലെ ഇലക്ട്രോണ് കൊടുക്കുകയാണെങ്കിൽ മറ്റേത് ഇലക്ട്രോണിനെ എടുക്കാം. ഈ വ്യത്യസ്ത വസ്തുക്കളാകുമ്പോൾ ഒന്നിന് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്, ഒന്നിന് എടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതാണ് രണ്ട് വ്യത്യസ്ത ചേർത്ത് ടച്ച് ചെയ്യുമ്പോഴുള്ളവർ ഉണ്ടാകുന്നത്, ഒന്നിന് കൊടുക്കാനും മറ്റേതിനും എടുക്കാനും. അപ്പോൾ ഇത് മറ്റല്ലേക്ക് ചാടും ഇലക്ട്രോൺ. ഇവിടെ ഒന്ന് ആണും ഒന്ന് പെണ്ണും ആയാണെങ്കിൽ ഈ രണ്ട് അരണി തടികൾ, കാരണം അതിന് ആണും പെണ്ണും ആകാമെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇളക്ക് ഒരു മാസം ആണാണെങ്കിൽ ഒരു മാസം പെണ്ണാണ്, അപ്പോൾ ഒരു പീസ് ആണാണെങ്കിൽ മറ്റേത് പെണ്ണാകാം. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ ഒന്നിന് ഇലക്ട്രോണെ കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, മറ്റേതിന് എടുക്കാനുള്ള ടെൻഡൻസി ഏതിനുണ്ട്? ഈ അരണി തടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അത് വെക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചാടും, അപ്പം ചാർജ് വരും. പിന്നെ ചാർജ് തിരിച്ചും ചാടും. തിരിച്ച് ചാടുമ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ മതി? ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആ അഗ്നിക്ക് ദഹിപ്പിക്കാനുള്ള സ്വഭാവമുണ്ട്. എന്നതിനെയും തിന്നുകളയാൻ, അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ, കത്തിക്കാൻ, ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കത്തലാണ്, കത്തിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ഇത് എടുക്കുകയും വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പീസ് വെക്കുകയാണെങ്കിൽ, കത്തുന്ന ഒരു സാധനം വെക്കുകയാണെങ്കിൽ അതിന് തീപിടിക്കും, അങ്ങനെ അഗ്നി ഉണ്ടാക്കാം. പിന്നെ അരണി കടഞ്ഞിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ, കടയുക എന്ന് പറയുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഒരസലും കൈനറ്റിക് എനർജിയാണുള്ളത്. അപ്പം കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. അതും ഫ്രിക്ഷണലായിട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ സ്റ്റാറ്റിക് എനർജിയിൽ ആദ്യം പഠിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കാണ്. അപ്പം ഫ്രിക്ഷണൽ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ഫ്രിക്ഷണൽ എനർജി ഉണ്ടാവും. കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. അപ്പോൾ ആ നിലയിലും ഉണ്ടാകും. കടഞ്ഞാലും വരാം. ടച്ച് ചെയ്യുമ്പോൾ ഈ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ടച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വഭാവം വേറൊരു തരത്തിൽ, നമ്മൾ മോഡേൺ സയൻസിൽ വെക്കുമ്പോൾ സ്റ്റാറ്റിക്സ് എനർജീനെ പറ്റി, ഇലക്ട്രിസിറ്റീനെ പറ്റി പഠിക്കുന്നിടത്ത് ടച്ച് ചെയ്തിട്ടുള്ളിയുണ്ട്, ഒരക്കുന്നിയുണ്ട്, ഫ്രിക്ഷണലും ഉണ്ട്, എല്ലാം ഉണ്ട്. വ്യത്യസ്ത തരമാണെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അരണീൻ്റെ പ്രത്യേകത അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് പ്ലസ്സും ആകാനും, ഒരു പീസിന് പ്ലസ് ആണെങ്കിൽ മറ്റേ പീസിന് മൈനസ്, രണ്ട് ടെൻഡൻസി ഉണ്ടാകാൻ ആണും പെണ്ണും മാരി പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ അരണിക്കുണ്ട്. കാരണം ഇളയുടെ പുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അരണി. അപ്പോൾ ഇവിടെ അരണി ഇളയായിട്ടെടുക്കാം രണ്ട് പീസ്. ഇളക്കുള്ള പ്രത്യേകത, ഒന്ന് അതിന് ഒരു മാസം ആണാണെങ്കിൽ മറ്റേ മാസം പെണ്ണായിട്ടാണ് വരിക. ഈ ഇളയനെ നമ്മൾ വേറെയും കാണുന്നുണ്ട്, ചന്ദ്രനെയെല്ലാം ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, ബുധനെല്ലായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനെ. പിന്നെ നമ്മളെ നട്ടെല്ലിലുള്ള ഒരു ഇളയുണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ ഇളയൻ്റെ കഥ പോകുന്നുണ്ട്. നമുക്ക് അതിലേക്കും പോകേണ്ടത്, നമുക്കിപ്പോൾ ഇവിടെ അഗ്നിയുടെ കാര്യമാണ്. അപ്പോൾ അഗ്നി ഉണ്ടാക്കണ്ടെങ്കിൽ സ്റ്റാറ്റിക് എനർജിയിലൂടെ, ഇലക്ട്രിസിറ്റിയിലൂടെ, ഇല്ലേ ഒരസിലൂടെ ഫ്രിക്ഷണൽ എനർജീനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? ഹീറ്റായിട്ട് മാറ്റിയിട്ട് അവിടെ എന്തെങ്കിലും സാധനം, കത്തുന്ന സാധനം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? തീ ഉണ്ടാകും, അതിന് തീ പിടിച്ചോ. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു വേറെ, അപ്പം ഇത് പ്രകാശിക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. ഇതിനെന്തുണ്ട്? പ്രകാശവും ഉണ്ട്. ഇവിടെ കത്ത് മാത്രമല്ല, പ്രകാശിക്കുകയും ചെയ്യും. ഇനി വേറൊരു മെത്തേഡ് പറയാം. ഋഗ്വേദം മണ്ഡലം 10 സൂക്തം 20-7 ഋഷി വിമതൻ വസുവൃത്തോ ദേവതാഗ്നി ഛന്ദസ് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് ഗായത്രി യജ്ഞാസാഹം ഭുവ ഇഷേഗ്നി പൂർവസ്യ ശേവസ്യ അദ്രേ സൂനും ആയും ആഹു. കല്ലിന്റെ സംഘർഷണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അഗ്നി കല്ലിന്റെ പുത്രൻ എന്ന് അറിയപ്പെടുന്നു. അവൻ യജ്ഞത്തെ വളർത്തുന്ന ദേവകളെ ആഹ്വാനം ചെയ്യുന്നു. ഐശ്വര്യമയമായ സുഖപ്രാപ്തിക്ക് വേണ്ടി ഞാൻ ആ അഗ്നിയെ പൂജിക്കുന്നു. ഇവിടെ കല്ലിന്റെ ഘർഷണത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അഗ്നി കല്ലിന്റെ പുത്രൻ എന്ന് പറയുന്നു. കല്ലെടുത്ത് വരച്ചിക്കഴിഞ്ഞാലും നമുക്ക് തീ ഉണ്ടാവും. നമ്മൾ കാണുന്നുണ്ടല്ലോ, കല്ലെല്ലാം എടുത്ത് നല്ല ശക്തിയിൽ കരിങ്കല്ലെടുത്ത് വരുത്തിയ തീ പോകാം. അതും എന്താ പറ്റുന്നത്? കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുകയാണ്? ഹീറ്റ് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ്. അവിടെയും കെമിസ്ട്രി എല്ലാം വരുന്നുണ്ട്, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എല്ലാം അവിടെയും വരുന്നുണ്ട്.
അപ്പൊ ഇതും വേറൊരു രൂപമാണ്. നമ്മള് സിഗരറ്റ് ലൈറ്റർ എല്ലാം മണ്ടത്തെ എല്ലാം ഒരച്ചിട്ട് കത്തിക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് കത്തിക്കാനെല്ലാം ഉപയോഗിക്കുന്ന കല്ലൊരച്ചിട്ടുള്ള പരിപാടിയുണ്ട് തീ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ കത്തി എല്ലാം ഗ്രൈൻഡ് ചെയ്യുമ്പോൾ തീ പാറുന്ന ഗ്രൈൻഡിങ് മെഷീനിൽ. അപ്പൊ അവിടെയെല്ലാം എന്താണ് ഘർഷണം മൂലമുള്ള പോലെ ഫ്രിക്ഷണൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നതാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും കത്തിക്കാനുള്ള കത്താനുള്ള സാധനം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീയും പിടിച്ചോളും, അതിനെ തീയായിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അതുകൊണ്ട് കല്ലിന്റെ പുത്രൻ എന്ന് അവിടെ പറയുകയാണ്. അവൻ യജ്ഞത്തെ വളർത്തുന്ന ദേവതകളെ സഹായിക്കും. അതായത് യജ്ഞങ്ങളെ വളർത്തുന്ന ദേവതകളെ അവിടെ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പല യജ്ഞങ്ങളും, കാരണം ഇതുപയോഗിച്ച് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല കർമ്മങ്ങളും ചെയ്യാം, യജ്ഞങ്ങളെല്ലാം ചെയ്യാം. ഐശ്വര്യം ലഭിക്കുവാനായി ഞാൻ ഈ അഗ്നിയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അഗ്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഈ തരത്തിലാണ്. ഇന്ന് നമ്മൾ അഗ്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, തീപ്പെട്ടി വരച്ചിട്ടാണ്. തീപ്പെട്ടിയിലേലും പാറപ്പൊടി മാതിരിയുള്ള സാധനം, പരുക്കനായ റഫായ സാധനമാണ് ആ പേപ്പറിന്റെ പെട്ടിയിന്റെ പുറത്തുള്ളത്, ഒരസുന്ന ആ സ്ഥലം. പിന്നെ കമ്പിൻ്റെ അകത്ത് ഒരസലുണ്ടാകേണ്ട വസ്തുവുണ്ട്, പിന്നെ തീപ്പിടിക്കുന്ന സാധനവുമുണ്ട്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു ഒരസീറ്റ് അവിടെ ചൂടുണ്ടാകുന്നിടത്തെന്ന് പറഞ്ഞാൽ എന്തോ പേപ്പർ മറ്റോ ഉണങ്ങിയ എന്തെങ്കിലും ചെറിയ സാധനം വെച്ചാൽ തീക്കത്ത്. ഇതിനതിൻ്റെ വേണ്ട, ഇവിടെ കത്തുന്ന തീപ്പിടിക്കുന്ന സാധനവും അവിടെ വെച്ചിട്ടുണ്ട്. തീപ്പെട്ടിക്കോലിൻ്റെ അറ്റത്ത് ഒരസുമ്പോൾ ഘർഷണം ഉണ്ടാവേണ്ടിയും വെച്ചിട്ടുണ്ട്, അങ്ങനെ ഘർഷണം ഉണ്ടാകുമ്പോൾ ചൂടുണ്ടാകുമ്പോൾ കത്തേണ്ട സാധനവും അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം അടിച്ചിട്ട് പേപ്പറൊന്നും വെച്ച് മെനക്കെടണ്ട. ഇപ്പം അതിനെ കുറച്ചും കൂടി ഉപയോഗിച്ചതന്നേ ഉള്ളൂ, സൗകര്യത്തിൽ ഉപയോഗിച്ചതെന്ന് ചെയ്യുന്ന തത്വങ്ങൾ എന്ത് തന്നെയാണ്, എന്താണോ വേദം പറഞ്ഞിരിക്കുന്നത് അതേ തത്വം തന്നെയാണ് ഇവിടെയും ഉള്ളത്, ഒരു വ്യത്യാസവും. അന്ന് എന്താണോ പറഞ്ഞ ആ തത്വപ്രകാരം ഒരു വ്യത്യാസമേ ഉള്ളൂ, ഒരക്കുന്ന ഒന്ന് ഒരു പെട്ടീൻ്റെ പുറത്താക്കി മാറ്റി കല്ലെടുക്കണ്ട, പിന്നെ കമ്പിൻ്റെ അറ്റത്തും കുറച്ച് അങ്ങനത്തെ സാധനമുണ്ട്, പിന്നെ പേപ്പറൊന്നും വെക്കണ്ട, അതിൻ്റെ ഇടക്ക് എന്തുണ്ട് കുറച്ച് കത്തുന്ന സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കത്തുന്ന സാധനം. അപ്പോൾ സൗകര്യമായി, അത്രയേ ഉള്ളൂ. തത്വമെല്ലാം ഒന്ന് തന്നെ വേദങ്ങളിൽ. അപ്പം ഈ തീപ്പെട്ടിയെല്ലാം കണ്ടുപിടിച്ചതിൻ്റെ തത്വങ്ങളെല്ലാം എപ്പം ഉള്ളതാണ്, എവിടെയുള്ളതാണ്, വേദത്തിലുള്ളതാണ്. തീ ഉണ്ടാക്കിയത് ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതല്ല എപ്പോഴാണ്, പണ്ട് വേദത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ നമ്മൾ ഈ അടുത്ത കാലത്ത് തീ ഉണ്ടാക്കിയൊന്നുമല്ല. തീ എല്ലാ കാലത്തും ഉണ്ട്, അതുണ്ടാക്കേണ്ട വരികളും വേദത്തിൽ. ഇന്നെന്താണോ ഉപയോഗിക്കുന്ന തത്വം അത് തന്നെയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്.